ഇപ്പോൾ നാളെ എന്താണ് ഷിറ്റൂരിൽ നടക്കാൻ പോകുന്നത് നാളത്തെ ദൗത്യത്തിൽ ഉപയോഗിക്കുന്ന പുതിയ ഡിവൈസുകൾ എന്താണ് അത് കൊണ്ടുവന്നാൽ എങ്ങനെയാണ് ദൗത്യം മുന്നോട്ട് പോവുക ഇത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് അവിടെയൊന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ പാറക്കിൽ ചേരുന്നുണ്ട് അരുൺ അപ്പോൾ ഇന്നത്തെ തിരച്ചിൽ നേരത്തെ നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു പ്രതികൂല കാലാവസ്ഥയായിരുന്നു ഇപ്പോൾ നാളെ പുതിയ ഉപകരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നാളത്തെ ദൗത്യത്തെക്കുറിച്ച് എന്താണ് അധികൃതർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പതിനൊന്നാം ദിനം പ്രതീക്ഷയുടെ നാളുകളായിരുന്നു പക്ഷേ പതിനൊന്നാം ദിനത്തിലും അർജുനെ കണ്ടെത്താനായില്ല കൃത്യമായി ഈ ലോറി അർജുൻ്റെ ലോറി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് പ്രധാനമായ പ്രശ്നമാണ് അർജുൻ്റെ ലോറിയുടെ ക്യാബിന് എങ്ങനെയാണ് കിടക്കുന്നത് അതെ അതിൻ്റെ മറ്റു ഭാഗങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല അർജുൻ്റെ ലോറി ഒരു സ്ഥലത്തുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഘടന എങ്ങനെയാണ് ആ ക്യാബിന് എങ്ങനെയാണ് അതിനുള്ളിലേക്ക് എങ്ങനെ കയറും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ആർമിക്കും അതുപോലെ തന്നെ നാവികസേനയ്ക്കുമൊന്നും ഒന്നും പറയാൻ സാധിക്കുന്നില്ല അതിന് പ്രധാനമായും പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്ന ഈ നദിയുടെ അടിയൊഴുക്കാണ് ഈ അടിയൊഴുക്കിനെ മറികടന്നുകൊണ്ട് ഇനി എങ്ങനെ തെരച്ചിൽ നടത്താം എന്നുള്ളതാണ് പ്രധാനമായും ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആലോചിക്കുന്നത് ഇപ്പോൾ ഈ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വിവരമനുസരിച്ച ഈ മേഖലയെ അതായത് ഷിരൂരിലെ ഈ കുന്നിടിഞ്ഞ മേഖലയെ മലയിടിഞ്ഞ മേഖലയെ ഡ്രോൺ നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് നാളെ മുതൽ ഡ്രോൺ പറത്തുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അനുവാദമില്ലാതെ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കാൻ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് കർണാടക പോലീസിൻ്റെ തീരുമാനം ഇന്നിപ്പോൾ ഈ പരിശോധനാ സംഘത്തിൻ്റെ ഡ്രോണ് വെള്ളത്തിൽ രാവിലെ വെള്ളത്തിലേക്ക് വീണു അതിൻ്റെ ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും പരിശോധന തുടരും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനായി പുതിയ ആധുനിക യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിക്കാനുള്ള സാധ്യതകളാണിപ്പോൾ പരിശോധിക്കുന്നത് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് നദിയുടെ ഈ നദിയുടെ അടിയൊഴുക്ക് ഒരു സാഹചര്യത്തിൽ അവിടേക്ക് അതായത് ഈ നദിക്കടിയിലേക്ക് മുങ്ങൽ വിദഗ്ദ്ധർ അല്ലെങ്കിൽ നാവികസേന എൻ ഡി ആർ എഫ് സംഘങ്ങൾക്കൊന്നും പ്രവേശിക്കാൻ സാധിക്കുന്നില്ല അത് ആത്മഹത്യാപരമായ തീരുമാനമായിരിക്കും ഇനി അങ്ങനെയുള്ള പ്രവേശനമുണ്ടെങ്കിൽ എന്നാണ് ഈ ഉദ്യോഗസ്ഥരുൾപ്പെടെ പറയുന്നത് ഇതിനായി ഫ്ലോട്ടിംഗ് ഫാൻറ്റ്യൂൺ ഉപയോഗിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് യന്ത്രങ്ങളെ നദിയുടെ ഉപരിതലത്തിൽ നിന്ന് മണ്ണിനടിയിലേക്ക് അതായത് ഈ സ്പോട്ടിലേക്ക് ഇറക്കി പരിശോധിക്കാനുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ഈ ഫ്ലോട്ടിംഗ് ഫാൻ ഉപയോഗിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇന്ന് എത്തിക്കുമെന്നായിരുന്നു അറിയിച്ചത് ഇന്ന് രാത്രിയോടുകൂടി ആ ഫ്ലോട്ടിംഗ് ഫാൻഡൂൺ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാവുന്നത് ഇതുവരെ മനുഷ്യ മനുഷ്യ സാന്നിധ്യം ഈ പ്രദേശത്തെ കണ്ടെത്തിയിട്ടില്ലെന്ന് ജില്ലാ കലക്ടർ ഉത്തര കന്നഡ ജില്ലാ കലക്ടർ വ്യക്തമാക്കുന്നു അതിനുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ് രണ്ട് ഡ്രഡ്ജർ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഇത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്നതും പ്രധാന പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നു ഈ ഒരു പ്രതി ഈ കാലാവസ്ഥ മോശമായ കാലാവസ്ഥ ഇപ്പോഴും അത് ഈ തെരച്ചിലിനെ മോശം ബാധിക്കുന്നുണ്ട് എന്തായാലും തെരച്ചിൽ വീണ്ടും തുടരും നാളെയും തുടരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒഴുക്കുള്ള വെള്ളത്തിൽ ഉറച്ചു നിൽക്കാൻ അതിന് ഈ ഫ്ലോട്ടിംഗ് ഫാൻഡൂൺ പോലുള്ള ഉപകരണങ്ങൾ ആവശ്യമാണ് എന്നാൽ മാത്രമേ ഈ തെരച്ചിലുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നും പറയുന്നുണ്ട് ശക്തമായ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ മൂന്നാം സ്പോട്ട് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഈ തെരച്ചിൽ നടക്കുന്നത് മറ്റൊന്ന് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ ഈ തെരച്ചിലിനായി ഉപയോഗിക്കും എന്ന വിവരം ഇന്ന് പുറത്തു വന്നിരുന്നു അതിന് കാരണം ഈ ഗംഗാവലിയുടെ ആഴങ്ങളെക്കുറിച്ച് ഗംഗാവലിയുടെ ഒഴുക്കിനെക്കുറിച്ച് ഗംഗാവലിയുടെ രൗദ്രഭാവത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാവുന്ന മനസ്സിലാക്കുന്ന ആളുകൾ ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ് ഈ പുഴയിൽ മീൻ പിടിക്കുന്ന ആളുകളാണ് അവരുടെ സേവനമുണ്ടെങ്കിൽ ഒരുപക്ഷേ ഉദ്യോഗസ്ഥർക്ക് എളുപ്പത്തിൽ ഈ ലോറിയുടെ അടുത്തെത്താമെന്നൊരു വിലയിരുത്തലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ മുതൽ ഈ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ തെരച്ചിലിനായി ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ ദൗത്യത്തിൽ പങ്കാളികളാക്കുക എന്നൊരു കാര്യത്തിലേക്ക് ഈ ജില്ലാ ഭരണകൂടം കടന്നിരിക്കുന്നത് മൂന്നാം സ്പോട്ട് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ തെരച്ചിലെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഈ തെരച്ചിലിൻ്റെ സംയുക്ത റിപ്പോർട്ട് സംയുക്ത പരിശോധനാ റിപ്പോർട്ട് ഉടൻ ജില്ലാ കളക്ടർക്ക് കൈമാറാനും തീരുമാനമായിട്ടുണ്ട് എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് നാവികസേന കരസേന എന്നിവരുടെ തെരച്ചിലിൻ്റെ റിപ്പോർട്ടാണ് ഈ ദൗത്യത്തിൻ്റെ റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർക്ക് കൈമാറുക ഇന്നിപ്പോൾ കേരളത്തിൽ നിന്ന് മന്ത്രിമാർ എത്തിയിരുന്നു ഇവിടെ അവലോകന യോഗം ചേർന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരച്ചിൽ ഊർജിതമാക്കണം എന്നുള്ള ഒരു ഉപാധി അതായത് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ സ്പോട്ട് അതായത് ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിച്ചിരുന്നു അർജുനെ കണ്ടെത്തുക എന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത് എന്തായാലും നാളെയും ഈ കരസേനയും അതുപോലെ തന്നെ ഈ നാവികസേനയും ഈ തെരച്ചിൽ ഊർജിതമായി പങ്കെടുക്കും ഡ്രോൺ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഈ ലോ ലോറി കിടക്കുന്ന സ്ഥലം അത് എങ്ങനെയാണ് അതിൻ്റെ ക്യാബിനെന്നൊക്കെ കണ്ടുപിടിക്കണം അതിൻ്റെ ചിത്രങ്ങൾ ശേഖരിക്കണം ഒപ്പം അടിയൊഴുക്ക് ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ് ആറ് പോയിൻറ്റ് എട്ട് നോട്ടാണ് ഇപ്പോൾ ഈ പുഴയുടെ അടിയൊഴുക്കുള്ളത് അത് കുറ വരെ കാത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള സമയമില്ല അത് ഏകദേശം കുറയണമെങ്കിൽ രണ്ട് മാസത്തോളം സമയമെടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അപ്പോൾ അതിനനുസരിച്ച് ആധുനിക യന്ത്രങ്ങൾ ഇവിടെയൊക്കെ എത്തിച്ച് പരിശോധന നടത്താനുള്ള തീരുമാനത്തിൽ ആധുനിക ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നാളെ നടത്താനിരിക്കുന്നത് ഒരുപക്ഷെ ഇതൊക്കെ മുൻപേ വേണ്ടതായിരുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം എന്തായാലും ഇനിയെങ്കിലും കണ്ടെത്താൻ ആകട്ടെ എന്നാണ് നമ്മളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയുള്ളത് ഈ ഈ ഈ മേഖല അതായത് ഷിരൂരിലെ ഇപ്പോൾ ഈ കുന്നിടുണ്ടായ മേഖല അത് പരിസ്ഥിതിലോല മേഖലയാണെന്നും അത് കൃത്യമായ പഠനം നടത്തി നേരത്തെ തന്നെ അത് സർക്കാർ സമർപ്പിച്ചതുമാണ് എന്നിട്ടും അവിടെ ദേശീയപാതം നിർമ്മിച്ചപ്പോൾ ഇതൊന്നും പരിഗണിക്കാതെയാണ് ആ പാത നിർമ്മാണം ഉണ്ടായത് എന്ന് പറയുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ ആ വാർത്ത അത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണെന്നും കൃത്യമായി നേരത്തെ പഠനം നടത്തി കൃത്യമായി ലൊക്കേറ്റ് ചെയ്തത് ആ ഈ പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് അത് പരിസ്ഥിതി പോലെ മേഖലയാണ് ഇതൊക്കെ സർക്കാരിനെ ബോധിപ്പിച്ചതായിട്ടും എന്തുകൊണ്ടാണ് ദേശീയപാതം നിർമ്മിച്ചപ്പോൾ ആ ഈ കാര്യങ്ങൾ പരിഗണിക്കാതെ നിർമ്മാണം നടന്നത് എന്നൊരു വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഈ അപകടത്തിന് ശേഷം എന്നാൽ നമ്മുടെ കമൻറ്റ് ബോക്സിലും ഒരുപാട് പേർ ഈ വാർത്തയുമായി ഇന്നും കമൻറ്റിൽ നിറയുന്നുണ്ട് കമൻറ്റുകൾ അത്തരം കമൻറ്റുകൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയേണ്ടത് എടുത്തു പറഞ്ഞിട്ട് ഈ പതിനൊന്ന് ദിവസമായിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ദൗത്യത്തിൽ പങ്കുചേരുന്ന ആൾക്കാരുടെയൊക്കെ മനോഭാവമാണ് അവർ ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ലാതെയാണ് ഈ വർക്കിൽ ഇടപെടുന്നത് ഒരു പക്ഷേ അവർക്ക് കിട്ടി നിർദ്ദേശം അനുസരിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ആദ്യഘട്ടത്തിലെ ആ പിഴവ് അതൊരു വലിയ പിഴവ് തന്നെയാണ് അതോടൊപ്പം റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രടക്കം അപ്പോൾ നമ്മളുടെയൊക്കെ ആൾക്കാരുടെ അവസ്ഥ നമുക്ക് നേരിട്ട് അറിയാം നേരിറിയാം എല്ലാവരും വളരെ നമ്മൾ കൃത്യ സമയത്ത് ഭക്ഷണമോ നിങ്ങൾ ഈ വിചാരിക്കുന്നത് നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമൊന്നും അതൊരു വളരെ റൂറൽ ആയിട്ടുള്ള സ്ഥലമാണ് ഗോത്രവർഗ്ഗങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നമുക്ക് എന്താ ഒരു കുപ്പിവെള്ളം പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണ് അവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു പെട്ടിക്കടകൾ അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ ലേഖാചയം അരുൺ പാറക്കിന്റെ മുഖത്ത് ക്ഷീണം തോന്നുന്നു അത് സത്യമാണ് ഈ പറയുന്ന എല്ലാവരും എല്ലാ മാധ്യമ പ്രവർത്തകരും നമ്മുടെ ചാനൽ മാത്രമല്ല മറ്റുള്ള എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഇതേ അവസ്ഥയുണ്ട് ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര അത് റിപ്പോർട്ട് ചെയ്യുക കൃത്യമായി വിഷയൽസ് എത്തിക്കുക അതോടൊപ്പം തന്നെ ചിന്തിക്കേണ്ടതാണ് അവിടെ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ആ ദൗത്യത്തിൽ പങ്കുചേരുന്ന ഓരോ ജീവനക്കാരും ഓരോ ഉദ്യോഗസ്ഥരും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും അവർ കൈ മെയ് മറന്നതോടെ പ്രയത്നിക്കുന്നുണ്ട് പക്ഷേ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നതാണ് ദൗർഭാഗ്യകരം